നമ്മൾ പഠിപ്പിക്കുന്നതിന് ആണും പെണ്ണും തുച്ഛിരിക്കണം. അവർ പിന്നെ പരസ്പരം തൊടുന്നുണ്ട്, ആ കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഒന്ന് ചുംബിച്ചു, ഒരു കുഴപ്പമില്ല. ഇത് പഠിപ്പിക്കുന്ന ഈ കുട്ടിയെ സംബന്ധിച്ചോളം അത് ഏത് പ്രായത്തിലാണ്? ഇതിൻ്റെ നിയമത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് എന്ത്, ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിലാണ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആണും പെണ്ണും തമ്മിൽ എന്തില്ല, ജെൻഡർ ന്യൂട്രൽ സമീപനം ഈ വിഷയത്തിൽ. പിന്നെ പോക്സോ കേസുകൾ 96% ആ കുട്ടികളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളോ ആളുകളാണ് ചെയ്തിട്ടുള്ളതാണ്. അത് വലിയ ഗൗരവം ഉണ്ടാക്കുന്ന സംഗതിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടവണ്ണപ്പാറ, മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയ്ക്ക് അടുത്ത് ഒരു പെൺകുട്ടി, 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. ആ വാർത്തയുടെ പിന്നിൽ പല കാരണങ്ങളുണ്ട് എന്നും ആ കുട്ടി ഒരു കരാട്ടെ പിന്നെ കോച്ചിങ്ങിന് വേണ്ടി പോയതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കരാട്ടെ അധ്യാപകനും അതിൽ റോളുണ്ട് എന്നുമെല്ലാം ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും അതിൻ്റെ പല വാർത്തകൾ വരാനുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം, ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് പോലും അത്തരത്തിലുള്ള വലിയ പ്രയാസങ്ങളും മാനസികമായ സംഘർഷവും അനുഭവിച്ച് അതിനൊടുവിൽ ആ കുട്ടിയുടെ മരണത്തിലേക്ക് വരത് കലാശിച്ചു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ തീർച്ചയായും അത് വലിയ ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ്. ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. അതോടൊപ്പം ഈ വിഷയത്തിൽ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ഇത്തരത്തിൽ ചെറിയ പെൺകുട്ടികൾ പോലും, 18 വയസ്സ് പൂർത്തിയാവാത്ത പെൺകുട്ടികൾക്ക് പോലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുക എന്നത് വലിയ ഭീതി ഉളവാക്കുന്ന കാര്യമാണ്. നമ്മുടെ മക്കളും യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ സേഫാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ചയ്ക്കെടുക്കുന്നത്. അത് ഈ ഒരു ചർച്ച പിന്നെ നമ്മളെ മക്കളെ സംബന്ധിച്ച് പിന്നെ ഒരു ആലോചനയ്ക്ക് രക്ഷിതാക്കളെ ഒരു വീണ്ടും വിചാരത്തിന് പിന്നെ സഹായകമാക്കണം തന്നെ നമുക്ക് പറയാനുള്ളത്. ഞാൻ ഈ ന്യൂസുകൾ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കാണാൻ ശ്രമിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂസ് പിന്നെ പല രീതിയിൽ വന്ന ഇൻ്റർവ്യൂകളുണ്ട്, അതൊക്കെ കണ്ടു നോക്കുമ്പോൾ വളരെ അസ്വസ്ഥമാകും, മനസ്സിന് വല്ലാത്തൊരു പ്രയാസം. അതായത് നമ്മൾ ഈ രക്ഷിതാക്കൾ തീരെ കുട്ടികളുടെ കാര്യത്തിൽ അവരെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന് പറയുകയും എന്നാൽ അവർക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത വഴി സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ രക്ഷിതാക്കൾക്ക് പിന്നെ കൂടുതൽ അബദ്ധങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ഈ സമയത്ത് അതിൻ്റെ പിന്നെ ചർച്ച കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ വേറൊരു വശം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഏത് ഒരു സംഗതി വിവാദമാകുമ്പോഴും അതിലൊരു സങ്കടപ്പെടുന്ന ഒരു ടീമാരാന്ന് വെച്ചാൽ അതിൽ വളരെ സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും. അത് കരാട്ടെയാണല്ലോ അവിടെ വിഷയമായത്. ഈ കരാട്ടെ ഫീൽഡിൽ ഇത്തരം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ അരുതായ്മകളുണ്ടോ ആ അരുതായ്മകളൊന്നും സംഭവിക്കരുതേ എന്ന് പിന്നെ ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പിന്നെ ഇത് വളരെ സത്യസന്ധമായി ചെയ്തു പോകുന്ന ആളുകളുണ്ടാവും. അവരൊക്കെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ എന്ത് ചെയ്യാണ്, ഇത്തരമൊരു വിഷയം വരുമ്പോൾ വരികയാണ്, അത് നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അത് നമ്മളെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ഏത് മാറ്റർ എടുത്ത് പരിശോധിച്ച് ഒരു വിവാദം വന്നു കഴിഞ്ഞാൽ ആ മേഖല മൊത്തം പ്രശ്നമാണെന്നുള്ള ഒരു രീതിയിലേക്കും സാധാരണ പോകാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, അതിലേക്ക് പോകാൻ പാടില്ല. പിന്നെ ഇവിടെ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി, അയാൾ പിന്നെ പ്രഥമ ദൃഷ്ടിയാ കുറ്റം ചെയ്തിട്ടുണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ വിധിയും മറ്റു കാര്യങ്ങളും വരിക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ചാർജ് ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മുന്നിൽ വെച്ച് നോക്കുമ്പോൾ അത്യന്തം പിന്നെ അനബലിഷണീയമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ കരാട്ടെ എന്നുള്ള ഒരു സംവിധാനം, അത് നമുക്കറിയാം ഒരു ജാപ്പനീസ് കല, പിന്നെ ആയോധന കലയാണ് അത്. പിന്നെ അതിൻ്റെ ചില ഗുണങ്ങൾ കണ്ടുകൊണ്ടാണ് എന്ത് രക്ഷിതാക്കൾ ഇതിനൊക്കെ പറഞ്ഞയക്കുന്നത്. ഇപ്പോൾ ഈ ശാരീരികമായൊരു ക്ഷമത, അതുപോലെ ഒരു സെൽഫ് ഡിഫെൻസ്, അതുപോലെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഈ പിന്നെ പഠിക്കാനും പറ്റുള്ള കാര്യങ്ങൾക്കുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു പിന്നെ സംവിധാനം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്കൊരു നല്ല അവസ്ഥ. ഇപ്പോൾ തീരെ വ്യായാമം കിട്ടാത്തൊരു അന്തരീക്ഷമാണ് പൊതുവെ കുട്ടികൾക്കുള്ളത്. അപ്പോൾ അവരുടെ ആ നിലക്കുള്ള മെൻ്റലിയും അതുപോലെ തന്നെ ഫിസിക്കലി ഒക്കെ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് കിട്ടുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ രക്ഷിതാക്കൾക്ക് പൊതുവേ ഉള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നേരെ വിപരീതമായ സംഭവമാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പേരിൽ സംഭവിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കാനുള്ളൊരു ജാഗ്രത എന്ത് ചെയ്യണം രക്ഷിതാക്കൾ ഈ ഘട്ടത്തിൽ കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നമുക്കതിൽ പറയാവുന്ന ചില സൂക്ഷ്മതകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു 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 5 വയസ്സ് മുതൽ ഒരു 12 വയസ്സിൻ്റെ ഉള്ളിൽ അത് അവസാനിപ്പിക്കുക. അങ്ങനെ വിടുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ മുതിർന്ന കുട്ടികളാകുന്ന ആ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യരുത്, ഇത് കൊണ്ടുപോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. കാരണം എന്താ വെച്ചാൽ മുതിർന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങൾക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അത് യാതൊരു തർക്കമോ കാര്യത്തിൽ ഇല്ല.
പിന്നെ ഇവിടെ ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളുകൾ ഈ രംഗത്തുണ്ട്. പക്ഷെ അവർ പിന്നെ അവർക്ക് അവിടെ നിലനിൽപ്പില്ല. ഇപ്പോൾ ഒരു അധ്യാപകൻ പറയണത്, ഞാൻ ഒരു പിന്നെ മുതിർന്ന പെൺകുട്ടികൾ എന്ത് ചെയ്യില്ല, ഞാൻ പരിശീലിപ്പിക്കില്ല എന്ന് ഉള്ള സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവനെപ്പറ്റി പറയണമെന്ന് വെച്ചാൽ, നീ ഞങ്ങളൊക്കെ ഞങ്ങളെ പിന്നെ ശിഷ്യന്മാരെ കാണുന്നത് ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ്. വേറെ ഒരു തിങ്ക് ഞങ്ങൾ ആ വിഷയത്തിൽ കാണുന്നില്ല. നിൻ്റെ മനസ്സ് മോശമാണ്, നിൻ്റെ മനസ്സ് മോശമായതുകൊണ്ടാണ് നീ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തി ഒഴിവാക്കുന്നൊരു സ്വഭാവം പലപ്പോഴും ഉണ്ട്. അതുപോലെ രക്ഷിതാക്കളും തന്നെ ഈ പ്രായം ആയിക്കഴിഞ്ഞാൽ എന്നാലും പിന്നെ സാറേങ്ങളോ എൻ്റെ കുട്ടീനെ എന്ത് ചെയ്യണം എടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടുന്ന സമ്മർദ്ദം ചെലുത്തുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ അതിന് പകരം രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെൺകുട്ടികളുടെ വിഷയത്തിൽ ഇത് പ്രായപൂർത്തിയാകുന്ന ആ പെൺകുട്ടികളുടെ അവസ്ഥയിലേക്ക് എന്ത് ചെയ്ത് അവരെ ഈ സംഗതിക്ക് വിടാതിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രാകൃതമാണെന്നൊക്കെ ചിത്രീകരിക്കുന്ന ആളുകളുണ്ടാവും, അതാരോ എന്തോ പറഞ്ഞോട്ടെ, അതാണ് ഏറ്റവും സേഫ്, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതിൽ അതുപോലെ തന്നെ അതിൻ്റെ അധ്യാപകരും ഇതിൻ്റെ അസോസിയേഷൻസുകളും തന്നെ ഈ വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇത്തരം ചൂഷകന്മാരുണ്ട് എന്നാണല്ലോ മനസ്സിലാകുന്നത്. ഇപ്പം അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുമെങ്കിൽ അത് എടുക്കുന്നേ വേണ്ട. ഇനി പെൺകുട്ടികൾക്ക് അങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ടാവട്ടെ, അതിനനുസരിച്ചുള്ള രീതിയിൽ വരട്ടെ, എന്നാൽ ഈ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ ഇത് വലിയ പ്രയാസങ്ങൾ എന്ത് ചെയ്യും ഭാവിയിൽ ഉണ്ടാക്കും എന്നുള്ളതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ റെഗുലേഷൻസ് കൊടുത്തു നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ നിയമത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് എന്ത്, ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിലാണ് എന്ത് ചെയ്യുക ആക്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ആണും പെണ്ണും തമ്മിൽ എന്തില്ല, ജെൻഡർ ന്യൂട്രൽ സമീപനമില്ല. ജെൻഡർ ന്യൂട്രൽ സമീപനം ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്, അവരെ റെഗുലേഷൻ അങ്ങനെ അങ്ങനെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ സെപ്പറേറ്റ് എന്ത് ചെയ്താൽ മതി, ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ, അതുപോലെ തന്നെ ആ പ്രായവും കാര്യങ്ങളും നോക്കി ആ രീതിയിൽ ക്രമീകരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രശ്നങ്ങളില്ലാതെ അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു ഗുരുവിനെല്ലാം സമർപ്പിക്കുക എന്നുള്ള രൂപത്തിലേക്ക്, പരമഗുരുവാണെന്നുള്ള രൂപത്തിലേക്ക് മാനസികമായിട്ട് ഈ കുട്ടികളങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അതായത് മാനസികമായി അടിമയാക്കുകയാണ്. എന്നിട്ട് ഈ പിന്നെ ഗുരു പറഞ്ഞതിൻ്റെ അപ്പുറം പിന്നല്ല, പിന്നെ രക്ഷിതാക്കൾക്ക് റോളില്ല, പിന്നെ ആർക്കും റോളില്ല, പിന്നെ ഇവരെന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് ഇവർ മാനസികമായിട്ട് തയ്യാറാകുക എന്നുള്ള രീതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ പ്രശ്നമാണത്. പിന്നെ ഇതിന് ശരിക്കും ഇത് നടത്തുന്ന ആളുകൾക്ക് പ്രത്യേക രജിസ്ട്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മൾ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ പോലീസ് ക്ലിയറൻസ്, അതേപോലെ തന്നെ ഇവർക്ക് പിന്നെ ശരിക്കുള്ള സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ സംവിധാനം, അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതൊക്കെ ശരിക്കും പരിശോധിച്ചിട്ട് ഇതിന് ശരിക്കും രജിസ്ട്രേഷൻ കൊടുത്ത് ആ രജിസ്ട്രേഷനുള്ള ആളുകൾക്കത് ഈ കോഴ്സ് നടത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ധാരാളം കോഴ്സുകൾ എന്തുണ്ട്, ഒരു രജിസ്ട്രേഷനും ഇല്ലാതെ കൂണുപോലെ തുടങ്ങി ഓരോരുത്തർ നടത്തുന്നുണ്ട്. അതായത് ഈ ട്യൂഷൻ സെൻ്ററൊക്കെ സാധാരണ തുടങ്ങുന്നത് പോലെ ഓരോരുത്തരും തുടങ്ങുക, എന്നിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും കടന്നു വരുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ രക്ഷിതാക്കൾ ഈ കരാട്ടൻ്റെ വിഷയം മാത്രമല്ല, പിന്നെ വിദ്യാഭ്യാസ വിഷയങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാൻ ഏത് വഴിയും സ്വീകരിക്കുക, അത് ആരെടുക്കലും വിടാം, ഏത് സമയത്തും വിടാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത് അവസാനിപ്പിക്കണം. കുട്ടികളെ അതൊരു പിന്നെ അസമയത്തൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പഠനത്തിൻ്റെ പേരിലാണെങ്കിലും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ വിടാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു സ്ഥിരമായിട്ട് ഒരു ട്യൂഷൻ എടുക്കുന്ന ആളെടുത്തേക്ക് വിടുക, അതുപോലെ തന്നെ ഒരേ വാഹനത്തിൽ അവരെ പറഞ്ഞേക്കുക, അങ്ങനെ ഒരു സ്ഥിരമായ രീതിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധയില്ലാതെ വരുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം. കരാട്ടൻ്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, ജനറലൈസ് ചെയ്ത് കാണേണ്ട വിഷയം, രക്ഷിതാക്കൾ ഈ വിഷയം മൊത്തത്തിൽ കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ കുട്ടികളൊക്കെ പറയുന്നത് പ്രകാരം ഇദ്ദേഹം കുട്ടികളുടെ എല്ലാ ഭാഗത്തും സ്പർശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില കുട്ടികൾ പറയുന്നത് ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഇത് പറയാൻ മടിക്കുന്ന കുട്ടികൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് ഇനി മോശമായി മാറും എന്ന് വിചാരിക്കുന്ന കുട്ടികൾ, ഒരു കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ അത് ഒരു അബ്യൂസാണ് എന്ന് മനസ്സിലാകാത്ത സാഹചര്യം, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇത് പിന്നെ തിരിച്ചറിയപ്പെടാതെ പോകുന്നത് എന്നൊക്കെ പറയും. അതിനനുസരിച്ച് മാനസികമായിട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും ഈ രക്ഷിതാക്കൾ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ കുട്ടികളെ കുരുതിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, യാതൊരു തർക്കമുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഒരു വീണ്ടും വിചാരത്തിന് കേരളത്തിലെ മുഴുവൻ രക്ഷിതാക്കളും ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസത്തിൻ്റെ പേര് പറഞ്ഞും കോച്ചിങ്ങിൻ്റെ പേര് പറഞ്ഞും പരിശീലനത്തിൻ്റെ പേര് പറഞ്ഞും അസമയത്തും അസ്ഥാനത്തും കുട്ടികളെ പിന്നെ പറഞ്ഞയക്കുന്ന രീതി അവസാനിപ്പിക്കണം.
കുട്ടികൾക്ക് ഇത്തരം വിഷയങ്ങൾ കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് നൽകാൻ സാധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോക്സോ പിന്നെ കേസുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു 2 വർഷത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പിന്നെ പോക്സോ കേസുകളിൽ 96% ആ കുട്ടികളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളോ ആളുകളാണ് ചെയ്തിട്ടുള്ളതാണ്. അത് വലിയ ഗൗരവം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് എന്താണ് ഇതിലൊരു ലിമിറ്റ് വെക്കേണ്ടത്, എവിടെയാണെന്ന് കുട്ടികളെയും ശരിക്കും പഠിപ്പിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളെ മാത്രം പഠിച്ചതിനോടൊപ്പം തന്നെ കുട്ടികൾക്കും ആവശ്യത്തിൽ കൃത്യമായി ബോധ്യം കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ പേരിലൊക്കെ ഇന്ന് പലപ്പോഴും ക്യാമ്പസുകളിലും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ അവർ കോംപ്രഹെൻസീവ് സെക്ഷ്വാലിറ്റി എഡ്യൂക്കേഷൻ എന്നാണ് പറയാറുള്ളത്, സമഗ്ര ലൈംഗികത വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞ് വരാറുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ പോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയും ഈ LGBTQ ആശയങ്ങളൊക്കെ ഒരു കുട്ടിക്ക് കയറ്റും. പക്ഷേ അതിൽ നമുക്ക് എടുക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ UN തന്നെ പുറത്തിറക്കിയ പിന്നെ ഈ CSE അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് സെക്ഷ്വാലിറ്റി എഡ്യൂക്കേഷൻ്റെ കുറച്ച് മാർഗ്ഗരേഖകൾ, അതിൽ UN പറയുന്ന ഒരു 8 ഘടകങ്ങളിൽ വേണമെന്ന് പറയുന്നത്. ഒന്നാമത്തൊന്ന് പിന്നെ റിലേഷൻഷിപ്പിനെ പറ്റി കുട്ടികളെ പഠിപ്പിക്കണം, ബന്ധങ്ങളെ പറ്റിയും അതിൻ്റെ പിന്നെ വശങ്ങളെ പറ്റിയും പഠിപ്പിക്കണം. 2 മൂല്യങ്ങളെ പറ്റിയും അവകാശങ്ങളെ പറ്റിയും വിവിധ സംസ്കാരങ്ങളെ പറ്റിയും പഠിപ്പിക്കണം, ഈ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കണം. 3 ലൈംഗിക അതിക്രമങ്ങളെ ചെറുക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം, അത് നിർബന്ധമാണ്. ഇവിടെ ഈ പറയപ്പെട്ടതിൽ പ്രധാനപ്പെട്ട വിഷയം അതാണ്, എങ്ങനെ അതിനെ ചെറുക്കുന്നുള്ള കുട്ടികളെ പഠിപ്പിക്കണം. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരം മാർഷൽ ആർട്സൊക്കെ വരുന്നത്. 4 വിഷയം UN തന്നെ പറയുന്നത് ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനെ പറ്റി പഠിപ്പിക്കണമെന്നാണ്. അതിൽ ഈ പറഞ്ഞ പിന്നെ LGBTQ ആശയങ്ങളൊക്കെ വന്നു, അത് നമുക്ക് മാറ്റി നിർത്താം. 5 ലൈംഗിക ആരോഗ്യ സംരക്ഷണത്തെ പറ്റി പഠിപ്പിക്കണം, ഈ ഒരു പ്രായത്തിൽ കൗമാരക്കാരെ നിൽക്കി അവർക്ക് ഉണ്ടാകുന്ന പല മാറ്റങ്ങളും അതിനെപ്പറ്റി കുട്ടികളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ 6 മനുഷ്യ ശരീരവും വികസനവും അതിനെപ്പറ്റി പഠിപ്പിക്കണം. പിന്നെ ലൈംഗികതയും ലൈംഗിക പെരുമാറ്റവും അതുപോലെ ആരോഗ്യകരമായ പ്രത്യുൽപാദനം, ഇത്തരം വിഷയങ്ങൾ ശരിക്ക് കുട്ടികളെ ആ ഒരു പ്രായത്തിൽ തന്നെ പഠിപ്പിച്ച്, ഇപ്പോൾ പറഞ്ഞ തന്നെ കുട്ടികൾ എന്നെ അബ്യൂസ് ചെയ്യുകയാണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ, അവിടെ എന്താണ് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് ഇത് ആദ്യം മുതലേ കുട്ടികളെ പഠിപ്പിച്ചാൽ അതൊരു ബാഡ് ടച്ചാണെന്ന് ചെറിയ പ്രായത്തിലെ കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ നിർത്താൻ കുട്ടിക്ക് കഴിയും. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ കഴിയും. അത് കുട്ടികളെ നേരത്തെ പഠിപ്പിക്കുക എന്നുള്ളതിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ ഈ ലൈംഗികത എന്നുള്ളത് അല്ലെങ്കിൽ സെക്ഷ്വാലിറ്റി എന്നത് കുട്ടികൾ പലപ്പോഴും കണ്ടുവരുന്നത് അവർ പഠിച്ചിട്ടുള്ളത് പലപ്പോഴും ഈ ഓൺലൈനിൽ കാണുന്ന അവരുടെ മൊബൈലിൽ കാണുന്ന പല അശ്ലീല വീഡിയോകളും പല സന്ദേശങ്ങളും ചിത്രങ്ങളൊക്കെ ആയിട്ടാണ്. അതിൽ കാണുന്നത് എന്താണോ അതാണ് ജീവിതത്തിലെ ആക്ച്വൽ സെക്സ് എന്ന് വിചാരിക്കുന്ന കുട്ടികൾ വരെ ഉണ്ടായി വരികയാണ്. അതും വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. കുട്ടികൾക്ക് ഇതിൽ കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടാക്കാനും എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ അതിലൊരു ലിമിറ്റും ബൗണ്ടറിയും എവിടെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ തനിക്ക് വിഹിതമാക്കപ്പെട്ട പാർട്ട്ണർ ആരാണ്, അത് ഏത് പ്രായത്തിനാണ് തനിക്ക് ലഭിക്കുക, വിവാഹത്തിന് ശേഷമാകുമ്പോൾ അതിൽ പിന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് മുമ്പ് എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ രക്ഷിതാക്കൾക്ക് വലിയ റോളുണ്ട്. കൃത്യമായി നേരത്തെ വിവാഹത്തിന് മുമ്പൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കാനും, പലപ്പോഴും രക്ഷിതാക്കൾ വിചാരിക്കുക ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഒരു മടിയാണ്, ഞാനിപ്പോൾ അതെങ്ങനെ കുട്ടികളൊക്കെ പറയാം എന്നൊരു ആശങ്ക രക്ഷിതാക്കൾക്ക് ഉണ്ടാവാറുണ്ട്. അത് മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് പറയാവുന്ന ലിമിറ്റ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നേരത്തെ പഠിപ്പിക്കാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്. അതോടൊപ്പം ഈ ഒരു സമഗ്രമായ ലൈംഗികത വിദ്യാഭ്യാസം, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പസുകളിലും സ്കൂളിലൊക്കെ പല പിന്നെ ഗ്രൂപ്പുകളും പല സംഘടനകളൊക്കെ ഇത്തരത്തിലുള്ള പ്രോ LGBTQ ആശയമുള്ള സംഘടനകളെല്ലാം ക്ലാസ്സുകളുമായിട്ട് വരുന്നുണ്ട്, പല സെമിനാറുകളുമായിട്ട് വരുന്നുണ്ട്. അവരൊക്കെ അവർ കുട്ടിക്കേറ്റം ഉദ്ദേശിക്കുന്നത് ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പറയുന്നത് ഈ LGBTQ മറ്റ് ജെൻഡർ ന്യൂട്രാലിറ്റി ആശയങ്ങളൊക്കെയാണ് പറയുന്നത്. അവിടെ മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായ ഈ പറയപ്പെട്ട CSE പിന്നെ കോംപ്രഹെൻസീവ് സെക്ഷ്വാലിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു റിവൈസ്ഡ് കരിക്കുലം ശരിക്കും നമുക്ക് നമ്മുടെ പാഠ്യപദ്ധതിയിലടക്കം നമുക്ക് ഉൾപ്പെടുത്താവുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കൊണ്ടുവരണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അമിത് വശം എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത്? ഞാൻ എനിക്കിത് ഇതിൻ്റെ ബന്ധം നിങ്ങൾ പറഞ്ഞൊരു ഒരു വശം എടുത്ത് പറയാം. ഇപ്പം ഈ നമ്മൾ മാതാപിതാക്കൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവരാണ് ഇതിൽ കുറ്റം ചെയ്തതെന്നുള്ളത് പോലെയാണ്. ശരിക്കും നമ്മളുടെ ഈ കുട്ടികളിൽ നമ്മളൊരു പൊതു സമൂഹത്തിൻ്റെ ഭാഗമാണ്. എന്ത് തരത്തിലുള്ള ഒരു പൊതുബോധമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം ഇവിടെ ഈ കുട്ടിയുടെ ഒരു കൂട്ടുകാരിയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ ആ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. എന്താച്ചാൽ പിന്നെ ഈ പറഞ്ഞ പരമഗുരുവാണ് ആ ഗുരുവിൻ്റെ ഒരു എന്താ പറയുക, അപൂർണമായി സമർപ്പിച്ചാൽ മാത്രമേ വിജയിക്കാൻ ഔന്നത്യങ്ങളിലേക്ക് പോകാനൊക്കെ കഴിയുകയുള്ളൂ എന്ന് പഠിപ്പിക്കണം. എന്നിട്ട് അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് വിശ്വസിക്കണമല്ലോ. എന്നിട്ട് എന്താണ്, എങ്ങനെയാണ് ആ സമർപ്പണം? അതിനു വേണ്ടി ഒരു മറ്റൊരു ടീച്ചറെ, എന്നുവെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യയായിരുന്ന പിന്നീട് ഇവരെയും പഠിപ്പിക്കുന്ന ഒരു ലേഡി ടീച്ചറെ വിളിക്കുകയാണ്. എന്നിട്ട് ആ ടീച്ചറെ വിളിച്ചിട്ട് പിന്നെ ഈ അധ്യാപകൻ ചോദിക്കുന്നു, എനിക്കൊരു കിസ് തരൂ ചോദിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് ചുണ്ടിൽ ചുംബിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാ ഇങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്, അങ്ങനെയാണ് അവളൊക്കെ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ നിലയിലൊക്കെ എത്തിയതെന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ട് ഈ കുട്ടി ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, ും പൊട്ടും തിരിയാത്ത
ഒരു പ്രായത്തിലാണ് ഞങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. അപ്പം ഞങ്ങളത് വിശ്വസിച്ചു. എന്നുവെച്ചാൽ എന്തുകൊണ്ട് അവർ ഇതിലേക്ക് പോയി, അല്ലെങ്കിൽ ഈ ടച്ചൊക്കെ ബാഡോ ഗുഡോ ഒക്കെ ഈ ടച്ചിലേക്കൊക്കെ പോകുമ്പോൾ ഇതിനെ പ്രതിരോധിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ ആ ഒരു സമയത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്തരം കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുമെന്നുള്ളത്. രണ്ട്, ഈ കുട്ടികൾ അത്തരത്തിലുള്ള ഒരു സമീപനത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ മെല്ലെ മെല്ലെ അതിനോട് വശംവദമാവുകയോ അടിമപ്പെടുകയോ പ്രതിരോധിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നമ്മളെന്താണ് ഇന്ന് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്? നമ്മൾ പഠിപ്പിക്കുന്നതിന് ആണും പെണ്ണും തുച്ഛിരിക്കണം, അവർ പിന്നെ പരസ്പരം തൊടുന്നുകൊണ്ട് ആ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഒന്ന് ചുംബിച്ചു ഒരു കുഴപ്പമില്ല. ഇത് പഠിപ്പിക്കുന്ന ഈ കുട്ടിയെ സംബന്ധിച്ചോളം അത് ഏത് പ്രായത്തിലാണ്? ഇനിയിപ്പോൾ അത് LKG പഠിപ്പിക്കണമെന്നുള്ള ചർച്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ ആ രീതിയിൽ ആശയപരമായി ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയാൽ ഈ കുട്ടി എന്നാണ് ഇത് തെറ്റാൻ തിരിച്ചറിയുക? ഇവിടെ സംഭവിച്ചത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു പക്ഷേ പിന്നെ നമ്മുടെ ഫിത്രത്തിൽ, നമ്മളെ പ്രകൃതത്തിൽ തന്നെയുള്ള ഒരു ധാർമ്മിക ബോധം ഈ കുട്ടിയിൽ ഉയർന്നു വന്നു. വേണമെങ്കിൽ ഒരു പക്ഷേ കുട്ടിക്ക് മതപരമായ വിദ്യാഭ്യാസം കിട്ടിയതിൻ്റെ ഭാഗവുമായിരിക്കാം. ഈ ഇത് വളർന്നു വന്ന സമയത്ത് ഇപ്പറയുന്നതും ഈ ഈ ബോധവും ഇതും തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടായി, ഒരു പ്രതിബോധം. ഈ ഒരു ഉണ്ടായ ബോധത്തിനെതിരെ പ്രതിബോധം വർക്ക് ചെയ്തു. ഇതാണ് ഈ കുട്ടിയിൽ ആത്മസംഘർഷം ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, ഒരു സമൂഹത്തിൻ്റെ പൊതുബോധത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു ഇരയെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേട്ടക്കാരന് വളരെ എളുപ്പത്തിൽ ഇത്തരം ഒരാശയ ലോകത്ത് നിന്ന് മെല്ലെ ഒരു ഇരയെ വലിച്ച് തൻ്റെ മറ്റേ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള അർത്ഥം. രണ്ടാമത്തൊരു വശം പറഞ്ഞാൽ, ഇവിടെ സിവിക് ചന്ദ്രനെതിരെ ഒരു കേസ് ഉണ്ടായത് ഓർക്കുന്നുണ്ടാവും. അവിടെ അദ്ദേഹം നമുക്കറിയാം ഒരു ആക്ടിവിസ്റ്റാണ്, പിന്നെ വളരെ കാലമായിട്ട് ഈ പറയുന്ന ഫെമിനിസത്തിൻ്റെ ഒക്കെ കൂടെ നിന്നൊരാളാണ്. ആ കേസിൽ കോടതി നടത്തിയൊരു നിരീക്ഷണമുണ്ട്. എന്തായിരുന്നു അത്? ഇദ്ദേഹം ഈ പെൺകുട്ടി ഒന്ന് അവരൊറ്റയ്ക്കായി നടന്നു പോകുന്ന സമയം ഒറ്റയ്ക്കായി, രണ്ട് ഈ കുട്ടി കുറച്ച് പ്രവോക്കിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിരുന്നതാണ്. ഞാൻ ആ ഡ്രസ്സിൻ്റെ വിഷയത്തിലേക്കല്ല പോകുന്നത്, മറിച്ച് 10-65 വയസ്സായ ആ മനുഷ്യന്, നമുക്കൊക്കെ അറിയാവുന്ന വ്യക്തിപരമായി പോലും അറിയാവുന്ന അദ്ദേഹത്തിന് പിന്നെ ആ സമയത്തൊരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയത് ആ സ്വകാര്യതയും അതുപോലെ തന്നെ അതിനുള്ളൊരു സാഹചര്യവും ചേർന്നുകൊണ്ടാണ്. ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ മാതാപിതാക്കൾ കുട്ടികൾ ഏതൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പിക്കണം. ഒരു പക്ഷേ ഇദ്ദേഹം ഒരു വേട്ടക്കാരനല്ലെങ്കിൽ പോലും ചിലപ്പോൾ ആ സാഹചര്യങ്ങൾ മെല്ലെ മെല്ലെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മൂന്നാമത്തൊരു കാര്യം നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ പറയുന്ന രോഗമുള്ളവരെയും ചികിത്സിക്കേണ്ടതെന്ന് പറയും അല്ലേ. അതിപ്പോൾ ഒരാൾ ഇനിയിപ്പോൾ മോശം ധരിച്ചു, വസ്ത്രം ധരിച്ചു, അതുകൊണ്ട് ഇപ്പോൾ മറ്റാൾ നോക്കണം എന്നുണ്ടോ? നോക്കുന്ന ആളെ ചികിത്സിക്കേണ്ടതെന്നാണ്. പക്ഷെ ആരാണ് ഈ വേട്ടക്കാരൻ എന്നുള്ളത് തിരിച്ചറിയാൻ നമ്മുടെ കയ്യിൽ യാതൊരു മരുന്നുമില്ല, ഒരു മാനദണ്ഡവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കുട്ടികൾ, പ്രത്യേകിച്ചും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത, ഇതിനെ എതിർക്കാൻ കഴിയാത്ത കുട്ടികളായിരിക്കും പലപ്പോഴും ഇതിൻ്റെ ഇരയാകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, വ്യക്തതയാണ് ആവശ്യം. തൊട്ട അപ്പോൾ ഇസ്ലാം പോലെ ഒരു മതം അതിർത്തി വേണം. അതായതിപ്പോൾ പിന്നെ അനുവാദമുണ്ടെങ്കിൽ തൊടാന്ന് പറയുന്നു, തൊടാൻ പാടില്ല എന്ന് പറയുന്നു, രണ്ടല്ലേ അല്ലേ? കൺസെൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നതും ഇതിൽ കൺസെൻറ്റേ ഇല്ല എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചോളം നമ്മൾ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ തൊടാനാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ കുട്ടി ഒരു പക്ഷേ എന്തു ചെയ്യില്ല, ഇതിനെ പ്രതിരോധിച്ച് പഠിക്കില്ല. സ്വാഭാവിക ഇപ്പോൾ വ്യക്തമാണ് അല്ലെങ്കിൽ വ്യക്തതയാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത്. അവിടെ നമ്മളൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ധാർമ്മിക അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊരു കരാട്ടയുടെ മാത്രം വിഷയമല്ല, സ്പോർട്സിൻ്റെ രംഗത്ത്, യോഗ പോലുള്ള ഇതുകൾ, ഡാൻസ്, മ്യൂസിക് പഠിക്കുന്ന ഇടങ്ങൾ, ഇവിടൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ചിപ്പോൾ യോഗ ഇപ്പോൾ നല്ലൊരിതായിരിക്കാം, പക്ഷേ ഒരുപാട് അവർ ഫിസിക്കലി എക്സ്പോസ്ഡ് ആവുന്നൊരിതാണ് സ്പോർട്സ് എന്ന് പറയുമ്പോൾ. ഇവിടെ നമ്മൾ പറയുകയാണ് യോഗ പെൺകുട്ടികൾക്ക്, പെൺകുട്ടികളുടെ ടീച്ചർ വേണം, ആൺകുട്ടികൾക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്തു ചെയ്യും, ജെൻഡറിൻ്റെ വിരുദ്ധനും പഴഞ്ചനുമായി പോകും. പക്ഷേ ഈ സാഹചര്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നൊരു കാര്യം, വെറുതെ ഹിപ്പോക്രാറ്റ് ആവണ്ട,
അതൊക്കെ അപകടങ്ങളിലേക്കാണ് കൊണ്ടുപോവുക. സുരക്ഷിതമാകണോ, ആ രീതിയിൽ വ്യക്തതയുള്ള ഒരു വ്യക്തബോധമുള്ള നിയമങ്ങളൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് പോയിക്കൊള്ളൂ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഇവിടെ ഈ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ മാഷ സൂചിപ്പിച്ച പോലെ തന്നെ വേട്ടക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇരകൾ ഇനിയും കൂടാതെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇവിടെ പറയപ്പെട്ട വാക്ക് കടമെടുക്കുകയാണെങ്കിൽ പല പൊതുബോധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇടയിൽ നമുക്കൊരു പ്രതിബോധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.